യുഎഇയിലേറെ നാളുകൾക്ക് ശേഷം കോവിഡ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തി. 1000-ൽ താഴെ കേസുകൾ മാത്രമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിലും സൗദിയിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. കോവിഡിന്റെ കണക്കുകളുമായി ഗൾഫിൽ നിന്നും ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, യുഎഇയിൽ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലെ ദിവസങ്ങളിലൊക്കെ 1000-ന് മേളെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 910 കേസുകൾ മാത്രമാണ് യുഎഇയിൽ റിപ്പോർട്ട് ചെയ്തത്. സൗദിയിലും ഖത്തറിലും ഒക്കെ കോവിഡ് കുറഞ്ഞു വരികയാണ്. എന്താണ് പൊതുവിലെ ഒരു സാഹചര്യം? കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒരാഴ്ചയിലേറെയായി യുഎഇയിൽ കോവിഡ് കേസുകൾ 1000-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇടയ്ക്കൊരു ദിവസം 1500-ന് മുകളിലും പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് യുഎഇയിൽ കുറഞ്ഞ നിരക്കിലാണ് കോവിഡ് രേഖപ്പെടുത്തിയത്. 915 പേർക്കാണ് ഇന്ന് യുഎഇയിൽ കോവിഡ് പുതുതായി സ്ഥിരീകരിച്ചത്. 116,517 യുഎഇയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം. 3 പേർ കുടിമറ്റതോടെ 466 പേരാണ് യുഎഇയിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലും ഖത്തറിലുമൊക്കെ കോവിഡ് കേസുകൾ ഗണ്യമായി തന്നെ കുറയുമ്പോൾ 381 കേസ് മാത്രം സൗദി അറേബ്യയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 383 പേർക്ക് സൗദിയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. സൗദിയിൽ പക്ഷേ മരണസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. 16 പേർ ഇന്നും മരിച്ചു. 5201 പേർക്കാണ് ഇതുവരെ സൗദിയിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. ഖത്തറിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 240 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 129671 പേർക്ക് ഖത്തറിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഒരാൾ പോലും ഇന്ന് മരിച്ചില്ല. 224 ആണ് ഖത്തറിലെ കോവിഡ് മരണസംഖ്യ. ഒമാനിൽ ഇന്ന് 641 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 110594 കേസുകളാണ് ഒമാനിൽ ഇതുവരെയായി ഉള്ളത്. 13 പേർ ഒമാനിൽ മരിച്ചു. ഒമാനിലും മരണസംഖ്യ കൂടുതലാണ്. 1114 പേർ ഇതുവരെ ഒമാനിൽ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട്. കുവൈത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 686 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 116832 പേർക്ക് ഇതുവരെ കുവൈത്തിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 9 പേർ കൂടി മരിച്ചതോടെ 710 ആണ് കുവൈത്തിലെ കോവിഡ് മരണസംഖ്യ. ബഹ്റൈനിൽ ഇതുവരെ 77902 പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഒരാൾ കൂടി മരിച്ചതോടെ 301 പേരാണ് ബഹ്റൈനിൽ കോവിഡ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിനെതിരായ നടപടികൾ ഊർജിതമായി തന്നെയാണ് നടക്കുന്നത്. കോവിഡ് പരിശോധനകളും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സജീവമാണ്. ശരി, വളരെ വ്യക്തമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. യുഎഇയിലും ഖത്തറിലും സൗദിയിലും ഒക്കെ കോവിഡ് കേസുകൾ കുറവാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗദി ഉന്നത പണ്ഡിത സഭ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖാണ് ഉന്നത സഭാ തലവൻ. ഷെയ്ഖ് ഗുയ്ഹബ് അൽ ഗുയ്ഹബിനെ റോയൽ കോർട്ട് ഉപദേഷ്ടാവായും ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ല അൽ ഷെയ്ഖിനെ സൗദി ഷൂറ കൗൺസിൽ തലവനായും നിശ്ചയിച്ചു. മറ്റ് 150 അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. 4 വർഷത്തേക്കാണ് ഷൂറ കൗൺസിൽ കാലാവധി. മാസങ്ങളായി തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന സൗദി തുക്ബയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർക്ക് IMCC ദമാം കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. തൊഴിലാളികൾക്ക് അരിയും മറ്റ് പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ കിറ്റുകൾ സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനീഫ് അറബി, കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി പ്രസിഡന്റ് റാഷിദ് കോട്ടപ്പുറം, ഓർഗനൈസിംഗ് സെക്രട്ടറി ഖലീൽ ചട്ടംചാൽ, ട്രഷറർ ഹാരിസ് എസെ തുടങ്ങിയവരാണ് കൈമാറിയത്. സൗദിയിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ചരക്ക് വാഹനങ്ങൾക്ക് 1000 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴ ലഭിക്കുമെന്ന് പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. വാഹനങ്ങളിൽ നിരോധിത ചരക്കുകൾ നീക്കം ചെയ്യുക, ലൈസൻസ് ഇല്ലാതെയും അനുമതിയില്ലാതെയും ചരക്ക് നീക്ക മേഖലയിൽ പ്രവർത്തിക്കുക, അതോറിറ്റിയുടെ അനുമതിയില്ലാതെ ലൈസൻസ് കൈമാറ്റം തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 5000 റിയാൽ വീതം പിഴ ചുമത്തുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തിനകത്ത് ചരക്ക് നീക്ക മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് സൗദിയിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളുടെ ഉടമകളുമായി കരാർ ഒപ്പുവെക്കുക, ചരക്ക് നീക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സാങ്കേതിക സംവിധാനത്തെ അതോറിറ്റി പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കാതിരിക്കുക, ചരക്കുകളിൽ മാറ്റം വരുത്തൽ എന്നിവയും നിയമലംഘനങ്ങളിൽ പെടും. ലോകത്തെ 3-ാമത്തെ ഏറ്റവും വലിയ പുസ്തകോത്സവമായ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ 39-ാം എഡിഷൻ ഈ വർഷം നവംബർ 4 മുതൽ 14 വരെ ഷാർജ എക്സ്പോ സെന്ററിൽ വെർച്വലായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ ഷാർജ
ബുക്ക് അതോറിറ്റി അറിയിച്ചു. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റഖാദ് അൽ ആമിരിയാണ് സൂം പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് 19 സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും ഈ വർഷത്തെ പുസ്തകോത്സവം ഒരുക്കുക. ലോകം ഷാർജയിൽ നിന്ന് വായിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പുസ്തകമേളയുടെ ആശയം. ഇന്ത്യയിൽ നിന്ന് ഗ്രന്ഥകാരനും ചിന്തകനുമായ ഡോക്ടർ ശശി തരൂർ, നോവലിസ്റ്റ് രവീന്ദർ സിംഗ് എന്നിവരുടെ പ്രഭാഷണങ്ങൾ പുസ്തകമേളയിൽ ഉണ്ടാവും. ഒരു ദിവസം 5000 പേർക്ക് മാത്രമേ പുസ്തകമേളയിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. സർക്കാർ ഉടമസ്ഥതയിലുള്ളതും രാജകുടുംബാംഗവുമായ ഷെയ്ഖ് താനൂൺ ബിൻ സായിദ് അൽ നാഹ്യാൻ ചെയർമാനുമായ അബുദാബി കമ്പനി വീണ്ടും ലുലു ഗ്രൂപ്പിൽ മുതൽ മുടക്കുന്നു. ഈജിപ്തിലെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിനായി $100 കോടി ലുലുവിന്റെ ഈജിപ്ത് കമ്പനിയിൽ അബുദാബി സർക്കാർ നിക്ഷേപിക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ. ഈജിപ്തിലെ വിവിധ നഗരങ്ങളിൽ 30 ഹൈപ്പർമാർക്കറ്റുകൾ, 100 മിനി മാർക്കറ്റുകൾ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലോജിസ്റ്റിക് സെന്റർ, ഇ കൊമേഴ്സ് വിപുലീകരണം എന്നിവയ്ക്ക് വേണ്ടിയാണ് പുതിയ നിക്ഷേപം ഉപയോഗിക്കുകയെന്ന് ലുലു അധികൃതർ അറിയിച്ചു. നിക്ഷേപം സംബന്ധിച്ച കരാറിൽ അബുദാബി കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് ഹസൻ അൽ സുബൈദിയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും തമ്മിൽ ഒപ്പുവച്ചു. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ മാർക്കറ്റുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി മലയാളികൾ ഉൾപ്പെടെ 12,000 പേർക്ക് ഈജിപ്തിൽ തൊഴിൽ ലഭ്യമാകും. ലുലു ഗ്രൂപ്പിനോടുള്ള വിശ്വാസമാണ് തുടർച്ചയായ നിക്ഷേപം സൂചിപ്പിക്കുന്നതെന്നും ഇതിന് അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോടും മറ്റ് രാജകുടുംബാംഗങ്ങളോടും നന്ദി പറയുന്നുവെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ലുലുവിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനൊപ്പം കേരളമടക്കമുള്ള ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും മിനി മാർക്കറ്റുകളും ആരംഭിക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ഈജിപ്തിൽ 100 എക്സ്പ്രസും മിനി സ്റ്റോറുകളും അതുകൂടാതെ 30 ഹൈപ്പർ മാർക്കറ്റുകളും തുടങ്ങാനുള്ള അഗ്രിമെൻ്റാണ് അബുദാബി ഗവൺമെൻറ്റിൻ്റെ രാജകുടുംബത്തിൻ്റെ കമ്പനിയായ ADQ ലുലുവും കൂടി ഇന്ന് ഒപ്പിട്ടിട്ടുള്ളത്. 1 ബില്യൺ ADQ ഗവൺമെൻറ് ലുലു ഈജിപ്തിൽ നിക്ഷേപിക്കുന്നത്. 12,000 ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കണം, അതാണ് ഒരു ടാസ്ക്. വേറൊന്ന്, 3 കൊല്ലത്തിനുള്ളിൽ ഈ സംരംഭങ്ങൾ തുടങ്ങണം. ഇത് 2ാം തവണയാണ് എം എ യൂസഫ് അലി ചെയർമാനായ ലുലു ഗ്രൂപ്പിൽ അബുദാബി സർക്കാർ വീണ്ടും മൂലധന നിക്ഷേപം ഇറക്കുന്നത്. കഴിഞ്ഞ മാസം 82,000 കോടി രൂപ ഇന്ത്യയും ഖത്തറും ഒഴികെയുള്ള രാജ്യങ്ങളിലെ പ്രവർത്തനത്തിനായി മുതൽ മുടക്കിയിരുന്നു. ലുലുവിന്റെ 2ാമത് ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ മാസം ഈജിപ്ത് തലസ്ഥാനമായ കൊയ്റോയ്ക്കടുത്ത് ഹെലിയോപോളീസിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഒമാനിലെ ഗവർണറേറ്റുകളിലെ രാത്രി പൂർണ്ണ ഭാഗിക സഞ്ചാര വിലക്ക് സംബന്ധിച്ച പഠനത്തിന് ആരോഗ്യവകുപ്പ് പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയീദി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉയരുന്ന കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. രോഗപകർച്ച സംബന്ധിച്ച സൂചകങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയുമാണ് കമ്മിറ്റിയുടെ ദൗത്യം. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കമ്മിറ്റി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ ഈ മാസം 24 വരെയാണ് രാത്രി സഞ്ചാര വിലക്ക് നിലവിലുള്ളത്. ഒമാനിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒത്തുചേരൽ നടത്തിയവരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സുപ്രീം കമ്മിറ്റി നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ഇവർക്കെതിരെ നിയമ നടപടികൾ നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. രാത്രി സഞ്ചാര വിലക്ക് സംബന്ധിച്ച നിയമങ്ങൾ കർക്കശമാണെന്നും ഒരു കാരണവശാലും ഇളവ് ലഭിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 3,500 റിയാൽ വരെ പിഴയും ചിലപ്പോൾ ജയിൽ ശിക്ഷയും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത പക്ഷം പിഴ സംഖ്യ 3,500 റിയാൽ വരെയായി ഉയരും. അറബിക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഒമാനെ നേരിട്ട് ബാധിക്കില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നിലവിൽ അറബിക്കടലിന്റെ മധ്യഭാഗത്താണ് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. മണിക്കൂറിൽ 31 മുതൽ 46 കിലോമീറ്റർ വരെയാണ് കാറ്റിന് വേഗത. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഒമാൻ തീരത്തിന് സമാന്തരമായി സഞ്ചരിച്ച് ന്യൂനമർദ്ദം ക്രമേണ ദുർബലപ്പെടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ച അറിയിപ്പിൽ പറയുന്നു. റിയാദ് കേളി സനയ്യ അറബീൻ ഈസ്റ്റ് യൂണിറ്റ് അംഗമായിരുന്ന തിരുവനന്തപുരം പള്ളിക്കൽ മോളിച്ചന്ത സ്വദേശി ഉണ്ണികൃഷ്ണന് കേളി പ്രവർത്തകരിൽ നിന്നും സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ പക്ഷാഘാതം ബാധിച്ച് ഒരു വശം തളർന്നുപോയി വലിയ പ്രയാസത്തിൽ കഴിയുകയാണ്. സനയ്യ അറബീൻ ഏരിയ സ്വരൂപിച്ച ഫണ്ട് CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മടവൂർ അനിൽ ഉണ്ണികൃഷ്ണന് കൈമാറി. ചടങ്ങിൽ പ്രവാസി സംഘം നേതാവ് അനിൽകുമാർ കേശവപുരം, സജീബ് ഹാഷിം, SS ബിജു, അനിൽ ബാബു, കേളി അംഗം അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ദമാമിലെ പ്രമുഖ പ്രവാസി കാൽപന്ത് കളിക്കൂട്ടായ്മയായ മലബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച MUFC ഇന്റേണൽ ചാമ്പ്യൻസ് കപ്പ് 2020 ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. രണ്ടാഴ്ചയായി 60 കളിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 8 മത്സരങ്ങളാണ് ലീഗ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ മലബാർ റോയൽസിനെ തോൽപ്പിച്ച് മലബാർ കിങ്സ് ട്രോഫി നേടി. ഡിഫാക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷനു ബ്രണ്ണേഴ്സായ മലബാർ റോയൽസിനുള്ള ട്രോഫി നൽകി.